ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് ആണ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ സിലബസ്. കാരണം കുറേ കുട്ടികൾ ഗൈഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ് സിലബസ് എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സിലബസ് ഒന്നും കൂടി പറയുന്നത്. അല്ലാത്തവർക്ക് ഈ ഭാഗം ഫോർവേഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് സിലബസ് ഒന്നും കൂടി നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്, മീനിങ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓഫ് എ ബാങ്ക്, സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, ബാങ്ക്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ വരാവുന്ന ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ അതിലൊരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളത്. അപ്പോൾ അത് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ആർ ബി ഐയുടെ ഫങ്ഷൻസ്, അതും എസ് എ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിക്കണം. പിന്നെ എമർജിങ് ട്രെൻഡ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് പഠിക്കുക. കൂടുതൽ ഷോർട്ടേസ്റ്റ് വരാറുണ്ട് ഏതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ ക്രോസിങ് ഓഫ് ചെക്ക്സ്, ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താണ് ക്രോസിങ്, എന്താണ് സ്പെഷ്യൽ ക്രോസിങ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇ ബാങ്കിങ്ങിൽ വരാറുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻസിലാണ് ഇ ബാങ്കിങ് കൂടുതലായിട്ട് വരാറ്. എന്താണ് ആർ ടി ജി എസ്, എന്താണ് ഇ എഫ് ടി, നെഫ്റ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. പിന്നെ ഈ എ ടി എംസ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ്, അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് ഷോർട്ട് എസ് എയിൽ വരാറുണ്ട്, ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസിലും വരാറുണ്ട്. ഇൻഷുറൻസിൽ മറൈൻ ഇൻഷുറൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാ ഇൻഷുറൻസും ഒന്ന് പഠിച്ചു വയ്ക്കണം. ഏതൊക്കെയാണ് ഇൻഷുറൻസ്, അതിൻ്റെ ഓരോ ഇൻഷുറൻസ് ഏതാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ ഐ ആർ ഡി എ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അബാഡ് ക്വസ്റ്റ്യൻസിൽ വരാറുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇതാണ് സിലബസ്. സിലബസ് ഇല്ലാത്തവർ വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഹൾ ഇൻഷുറൻസ് ചോദിച്ചിരുന്നു. ഹൾ ഇൻഷുറൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു ബാങ്ക് എന്നുള്ള ഒരു ഡെഫിനിഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇത് ഡെഫിനിഷനായിട്ട് ചോദിക്കണം എന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് ബാങ്കിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അധികം പഠിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറേയൊക്കെ ഇങ്ങനത്തെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരെ ആൻസർ അവർക്ക് ഫോർമുലേറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് എന്താണ്? ഇറ്റ്സ് എൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കസ്റ്റഡി ഓഫ് മണി ആണ്. വിച്ച് ഇറ്റ് പേയ്സ് ഔട്ട് ഓൺ കസ്റ്റമേഴ്സ് ഓർഡർ. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് അവർ പേയ്സ് ഔട്ട് ചെയ്യും. അവരെന്താണ് ബാങ്ക് എന്ന് പറയുന്നത്? എന്തിനാണ്? കസ്റ്റഡി ഓഫ് മണി കീപ്പ് ചെയ്യാനുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അത് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് മൂന്ന് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. എനിക്ക് ഏറ്റവും സിമ്പിളായി തോന്നുന്നത് ഈ ഡെഫിനിഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഡെഫിനിഷൻ പറഞ്ഞു തന്നത്. ബാങ്ക് ഈസ് എൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ ദ കസ്റ്റഡി ഓഫ് മണി വിച്ച് ഇറ്റ് പേയ്സ് ഔട്ട് ഓൺ കസ്റ്റമേഴ്സ് ഓർഡർ. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് അവർ കയ്യിലുള്ള കസ്റ്റഡി ഓഫ് മണി അവർ പേ ഔട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് എഴുതാം. വിച്ച് ഡീൽസ് വിത്ത് മണി ബൈ ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ടു നീഡി പീപ്പിൾ. അല്ലേ, നിങ്ങൾ ബാങ്കിൽ എന്തിനാണ് പോകുന്നത്? നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പൈസ ലോണായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ത് തരം ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് ആക്സെപ്റ്റിംഗ് മണി ആൻഡ് ലെൻഡിങ് മണി. പിന്നെ വരുന്നത് നമ്മളൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഫങ്ഷൻസ് ഓഫ്
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഫംഗ്ഷനാണ്. ഇതെന്തായാലും എല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നില്ലെങ്കിലും ഷോർട്ട് എസ്എ ആയിട്ട് വരാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ചോദിക്കാം, അപ്പോഴും ഇത് തന്നെയാണ് ആൻസർ. അത് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവരുത്, സെൻട്രൽ ബാങ്ക് ആണ് RBI എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നാലും ഇതന്നെ എഴുതണം. പിന്നെ എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് ഇപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡെഫിനിഷൻ, സെൻട്രൽ ബാങ്കിൻ്റെ ഡെഫിനിഷനും പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ കൂടിയിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഷോർട്ട് എസ്സേ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത് പഠിച്ചത് നമുക്കതിൽ എഴുതി വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആണ് അല്ലേ. നോട്ട് ഇഷ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? RBIക്ക് മാത്രമാണ് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് ആണ്. ബാക്കി എല്ലാ നോട്ട്സും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? അത് RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർക്കാണ് എന്തോ ടാസ്ക് ഓഫ് പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ്. ആരുടെ ഫംഗ്ഷനാണ്? RBIയുടെ ഫംഗ്ഷനാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്താന്ന് നോക്കാം. അനദർ മേജർ ഫംഗ്ഷൻ ഓഫ് RBI ഈസ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ അത് സെൻട്രൽ ബാങ്ക് RBI കൺട്രോൾസ് ദ പവർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ക്രിയേറ്റ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു RBI ആക്ട്. ദ ബാങ്ക് ക്യാൻ അഡോപ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോളിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് കൺട്രോൾ എന്നാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ബാങ്കേഴ്സ് ബാങ്കാണ്. RBI എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്കായിട്ട് അറിയപ്പെടുന്ന. അപ്പോൾ എല്ലാ ബാങ്കുകൾക്കും എവറി ഷെഡ്യൂൾ ബാങ്ക് ഹാസ് ടു കീപ് എ സെർട്ടൻ മിനിമം ക്യാഷ് റിസർവ് വിത്ത് RBI. അപ്പോൾ RBIയുടെ അടുത്ത് ഒരു ക്യാഷ് റിസർവ് എന്ത് ചെയ്യണം? അവർ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ RBI ഗീവ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ ഫോം ഓഫ് ഡിസ്കൗണ്ടിങ് ദയർ ബിൽസ് ആൻഡ് ത്രൂ ലോൺസ് ആൻഡ് അഡ്വാൻസ് എഗെയിൻസ്റ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അതുപോലെ ഫൈനാൻഷ്യൽ ഹെൽപ്പും ആർക്ക് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് RBI ചെയ്യുന്നതാണ്. പിന്നെ RBI ഈസ് എംപവേർഡ് ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദി എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം. എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ബാങ്കർ ടു ദി ഗവൺമെൻറ് ആണ്. ബാങ്കേഴ്സ് ബാങ്കാണ്, ബാങ്കർ ടു ദി ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എങ്ങനെയാണ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് ഓപ്പറേറ്റ്സ് ഗവൺമെൻറ് ഡിപ്പോസിറ്റ്, റിസീവ്സ് ആൻഡ് കളക്ട് പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യും, അതുപോലെ ഗവൺമെൻറ്റിന് ബിഹാഫായിട്ട് അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് നടത്തുക ആരാണ് ചെയ്യുന്നത്? RBI ആണ് ചെയ്യുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ അവർ അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ആരുടെ കസ്റ്റഡിയിലാണ്? RBIയുടെ കസ്റ്റഡിയിലാണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് സ്റ്റെബിലൈസ് എക്സ്റ്റേണൽ വാല്യൂ ഓഫ് റുപ്പി, അഡ്മിനിസ്റ്റേഴ്സ് ദ എക്സ്ചേഞ്ച് കൺട്രോൾസ് എക്സ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്. പിന്നെ അതുപോലെ തന്നെ RBI ബൈസ് ആൻഡ് സെൽസ് ഫോറിൻ കറൻസി നോട്ട് ടു അറ്റൈൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് RBI ഫോറിൻ കറൻസി വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആരുടെ കയ്യിലാണ്? RBIയുടെ കയ്യിലാണ്. പിന്നെ അതുകൂടാതെ തന്നെ ചില ഓർഡിനറി ആയിട്ടുള്ള ബാങ്കിങ് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, പിന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് നിന്ന്, പിന്നെ ബൈ സെൽസ് ആൻഡ് റീ ഡിസ്കൗണ്ട്സ് ദ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഷെഡ്യൂൾ ബാങ്ക്സ്. പിന്നെ ലോൺസും അഡ്വാൻസസ് ഒക്കെ സെൻട്രൽ ബാങ്കിനും സ്റ്റേറ്റ് ബാങ്കിനും ലോക്കൽ അതോറിറ്റീസിനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഫോറിൻ സെക്യൂരിറ്റീസും. പിന്നെ ബൈസ് ഗോൾഡ് ആൻഡ് സിൽവർ, സെല്ല് ചെയ്യുകയും ചെയ്യും, ബൈ ചെയ്യുകയും ചെയ്യും. പിന്നെ ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷനാണ്. പിന്നെ ഈ RBIയുടെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഡാറ്റാസ് കളക്ട് ചെയ്യും, പിന്നെ അതുവഴി അവർ കുറേ ഡാറ്റാസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓരോ ഡാറ്റാസ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്കോണമിയുടെ സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ
പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എക്കണോമിക് ഇൻഫർമേഷൻ ഓഫ് ദ വർക്കിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്, കമ്പനി ഫൈനാൻസ്, ഗവൺമെൻറ് ഫൈനാൻസ്, അതിൻ്റെ ഒക്കെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യും. പിന്നെ ഡാറ്റാസ് മന്ത്ലി ബുള്ളറ്റിനായിട്ട് അവർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. പിന്നെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് വേറെ ഉണ്ട്, അതായത് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫൈനാൻസ്, ഫൈനാൻസ് ഫോർ എക്സ്പോർട്സിന് ഫൈനാൻസ് കൊടുക്കുക, അഗ്രികൾച്ചറൽ ഫൈനാൻസ് കൊടുക്കുക, പിന്നെ ബാങ്കിങ് സ്ട്രക്ചർ ഒന്ന് ഇമ്പ്രൂവ് ആക്കുക. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത്, അതായത് കൊറോണ സമയത്ത് കുറേ ഇഷ്യൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ആരാണ് ഡീൽ ചെയ്യുന്നത്? അതൊക്കെ ഡീൽ ചെയ്യുന്ന RBI ആണ്. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസും RBIയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ അതിനനുസരിച്ച് കുറേ സൊല്യൂഷൻസ് അവർ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, RBIയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയായിരുന്നു. മോണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ, നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ക്രെഡിറ്റ് കൺട്രോൾ, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദി ഗവൺമെൻറ്, കസ്റ്റേഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഓർഡിനറി ബാങ്കിങ് ഫങ്ഷൻസ്, ഡാറ്റ കളക്ഷൻ പബ്ലിക്കേഷൻ, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് RBIയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇത് മാക്സിമം പഠിക്കാൻ നോക്കുക, എല്ലാ പോയിൻറ്സും വൃത്തിയായിട്ട് എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഇത് കറക്റ്റായിട്ട് പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്താണ് RBI. ഫസ്റ്റ് ഒരു എസ്സേ ആണെങ്കിൽ എന്താണ് RBI എന്ന് പറയണം. RBI എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ്സ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ അത് തുടങ്ങിയ വർഷം 1935 നമ്മുടെ ബാങ്കിങ് സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ RBI ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെൻട്രൽ ബാങ്കിൻ്റെ ആ ഒരു ഡെഫിനേഷൻ കൂടി നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എസ്സേയിൽ യൂസ് ചെയ്യാം. എന്താണ് ബാങ്ക് എന്ന് ഉള്ള ഡെഫിനേഷൻ, ഇറ്റ്സ് ആൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതുപോലെ സെൻട്രൽ ബാങ്കിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ഡെഫിനേഷൻസൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എഴുതാൻ കണ്ടൻറ് ഇല്ലാത്തവർക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ കുറച്ചും കൂടി ഒരു പേപ്പർ കാണുമ്പോൾ എന്തെങ്കിലും ഉള്ളത് പോലെ തോന്നും, എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തോന്നും. പിന്നെ അതുപോലെ തന്നെ കൺക്ലൂഷൻസും കൊടുക്കുക. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് RBI. പിന്നെ RBI ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസൊക്കെ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് അവർ എക്കോണമി എന്ന് പറഞ്ഞിട്ട് എൻഡിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഒരു ആൻസറിന് ഒരു സ്ട്രക്ചർ വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്ക് കിട്ടും. ഈ പോയിൻ്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യുക, അതൊക്കെ വൃത്തിയായിട്ട് പോയിൻ്റ്സ് ആയിട്ട് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആൻസറിന് നല്ലൊരു മാർക്ക് കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.